നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഡിജോ ഡേവിസ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം മൈക്രോവേവും ഓർത്തോപെഡിക്സും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. 19th century മുതൽ മൈക്രോവേവ് ശാസ്ത്രലോകത്തുണ്ട്. ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസ് അടക്കം മൈക്രോവേവിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും മൈക്രോവേവിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആദ്യം വരുന്നത് 2nd world war സമയത്താണ്. 1940s കാവിറ്റി മാഗ്നട്രോൺ എന്ന് പറയുന്ന ആ ഒരു മൈക്രോവേവ് ജനറേറ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് മൈക്രോവേവ് ഒരു ടെക്നോളജിക്കൽ ഇതിലേക്ക് വരുന്നത്. ഈ കാവിറ്റി മാഗ്നട്രോൺ സമഫലമായി MITയും അതുപോലെ UKയും ഡെവലപ്പ് ചെയ്തതാണ് ഈ മൈക്രോവേവ് റഡാർ സംവിധാനം. ഈ മൈക്രോവേവ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് അലീറ്റ് ഫോഴ്സസിനെ 2nd world war വലിയൊരു മുന്നേറ്റം കിട്ടിയതെന്നുള്ളൊരു വാദഗതിയുണ്ട്. മൈക്രോവേവ് ഓവൻ പിന്നീട് അതിൻ്റെ യൂട്ടിലിറ്റി തെളിയിക്കുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, മൈക്രോവേവ് ഓവനിലാണ്. 1945 പേഴ്സി സ്പെൻസർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ റഡാറിന് മേലുള്ള പരീക്ഷണത്തിനിടയിൽ അബദ്ധവശാൽ ഒരു സംഭവം കണ്ടെത്തി. തൻ്റെ കീശയിലുള്ള ഒരു കാൻഡി ബാർ അലിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ റഡാറിൽ നിന്നുള്ള എന്തോ ഒരു ചൂട് കാരണമാണ് ഇത് അലിഞ്ഞു പോയെന്നുള്ള തത്വത്തിൽ നിന്നാണ് അദ്ദേഹം മൈക്രോവേവ് കൊണ്ട് ഭക്ഷണം ചൂടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അതിൽ നിന്ന് മൈക്രോവേവ് ഓവനും ഉടലെടുത്തു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചാണ്. 2000 മൈക്രോവേവ് അബ്ലേഷൻ മനുഷ്യരിൽ ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഓർത്തോപെഡിക്സിൽ പ്രധാനമായും മൈക്രോവേവ് അബ്ലേഷൻ ഉപയോഗിക്കുന്നത് ഓസ്റ്റിയോഡോസ്റ്റിയോമ എന്ന് പറയുന്ന ഒരു ട്യൂമറിനെതിരെയാണ്. ഓസ്റ്റിയോഡോസ്റ്റിയോമ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. പ്രധാനമായും നമ്മുടെ കാലുകളിലെ എല്ലുകളിലാണ് ഇത് കാണാറ്. അസഹ്യമായ വേദന, അതും പ്രത്യേകിച്ച് രാത്രി, ഇതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. ഒരു വേദനസംഹാരി കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറും, പക്ഷേ വീണ്ടും രണ്ടാമതും അത് വീണ്ടും വരും. ഇങ്ങനൊരു രോഗിയിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഒരു ഭാഗം കട്ടിവെച്ചതായി കാണാൻ പറ്റും. CT സ്കാനിൽ നമുക്ക് ഈ കട്ടിവെച്ച എല്ലിൻ്റെ ഉള്ളിൽ നിഡസ് എന്ന് പറയുന്ന ഒരു പൊട്ടുപോലുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ നിഡസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രോഗകാരണം വളരെ വ്യക്തമാണ്. ഓസ്റ്റിയോഡോസ്റ്റിയോമ എന്ന് പറയുന്ന ഒരു അസുഖമാണത്. ഈ നിഡസിനെ എടുത്തു കളയലാണ് ഈ ഓസ്റ്റിയോഡോസ്റ്റിയോമയുടെ ചികിത്സ. പണ്ടൊക്കെ അത് സർജറി വഴിയാണ് അത് ചെയ്തിരുന്നത്. വലിയൊരു മുറിവുണ്ടാക്കി നമ്മൾ ആ ഒരു എല്ലിൻ്റെ നിഡസുള്ള ഭാഗം ചുരണ്ടി ചുരണ്ടി നമ്മൾ ആ നിഡസിലേക്ക് എത്തുകയും നിഡസ് എടുത്തു കളയുകയും വേണം. ഈ ഒരു ടെക്നിക്കിന് പകരം വയ്ക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു മിനിമലി ഇൻവേസീവ് ട്യൂമർ സർജറി, അല്ലെങ്കിൽ പ്രക്യൂട്ടേനിയസ് ട്യൂമർ അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിനുള്ളിൽ വരുന്ന ഒന്നാണ് ഈ മൈക്രോവേവ് അബ്ലേഷൻ. ഓസ്റ്റിയോഡോസ്റ്റിയോമുള്ള ഒരു പേഷ്യൻ്റ് അഥവാ CT സ്കാനിൽ നമ്മൾ ഓസ്റ്റിയോഡോസ്റ്റിയോമ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ CT സ്കാനിൻ്റെ അകത്ത് അനസ്തീഷ്യ കൊടുക്കുന്നു. അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം നമ്മൾ CT സ്കാൻ ചെയ്ത് ഈ ഓസ്റ്റിയോഡോസ്റ്റിയോമയുള്ള ഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ഓസ്റ്റിയോഡോസ്റ്റിയോമയുടെ ഉള്ളിൽ നിഡസ് എവിടെയാണെന്നുള്ളത് തൊലിയുടെ പുറത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ തൊലിയുടെ പുറത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എൻട്രി പോയിൻ്റ് വഴി നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ നിഡസിൻ്റെ ഉള്ളിലേക്ക് എത്തും. അടുത്ത ഘട്ടം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ എൻട്രി പോയിന്റിൽ നിന്ന് നിഡസിലേക്ക് ഒരു വഴി വെട്ടി തുറക്കുക എന്നുള്ളതാണ്. സാധാരണ ഓർത്തോ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഡ്രിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു നിഡസിൻ്റെ ഉള്ളിലേക്ക് ഒരു വഴി വെട്ടി തുറക്കും. അതിനുശേഷം ഈ വഴിയിലൂടെ നമ്മൾ മൈക്രോവേവ് ആൻറ്റിന എന്ന് പറയുന്ന ഒരു പ്രോബ് ഉപയോഗിച്ച്, ഒരു കുടകമ്പി പോലെയുള്ള പ്രോബാണ്, ആ പ്രോബ് നമ്മൾ ഈ ഒരു ട്യൂമറിനുള്ളിലേക്ക് കടത്തി വയ്ക്കും. ആ ഒരു മൈക്രോവേവ് ആൻറ്റിനെ അറ്റത്തെ ചെറിയൊരു ടിപ്പാണ് ചൂടാവുക. ഈ മൈക്രോവേവ് ആൻറ്റിന ഒരു മൈക്രോവേവ് ജനറേറ്ററായിട്ട് കണക്റ്റഡ് ആണ്. ഈ മൈക്രോവേവ് ജനറേറ്ററിൽ നിന്ന് ഉള്ള മൈക്രോവേവ് നമുക്ക് ട്യൂമറിൻ്റെ വലിപ്പമനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു
ട്യൂമറിൻ്റെ വ്യാപ്തം അനുസരിച്ച് നമ്മൾ അതിൻ്റെ വാട്ട് പവർ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത്ര മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത്രയും മിനിറ്റ് നേരത്തേക്ക് ഈ പ്രോബിൻ്റെ അറ്റം ചൂടായി കൊണ്ടിരിക്കും. പ്രോബിൻ്റെ അറ്റം ചൂടാവുന്നതിനനുസരിച്ച് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്മൾ ആ നിഡസ് എന്ന് പറയുന്ന രോഗ കാരണവും കരിഞ്ഞു പോകും. ചിലപ്പോൾ ഒരു 4-5 മിനിറ്റ് പിടിക്കും നമ്മൾ യൂഷ്വലി ആ ഒരു നിഡസ് എന്നുള്ള ഭാഗം കരിഞ്ഞു പോകാനായിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൈക്രോവേവ് എണ്ണ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ചിലപ്പോൾ തുന്നലൊന്നും വേണ്ടി വരാറില്ല, ചിലപ്പോൾ ഒരു തുന്നൽ ഇടേണ്ടി വരും. അത്രയും ചെറിയ മുറിവേ നമ്മൾ ഈ ഒരു മൈക്രോവേവ് അബ്ലേഷനിൽ ഉണ്ടാവുന്നുള്ളൂ. മാത്രമല്ല മൈക്രോവേവ് അബ്ലേഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ രോഗിക്ക് ആശുപത്രി വിടുകയും ചെയ്യാം. ഈ ഒരു നൂതന സാങ്കേതിക വിദ്യ നമ്മൾ അമല ആശുപത്രിയിൽ കഴിഞ്ഞ 1.5 വർഷമായി വളരെ കുറഞ്ഞ ചെലവിലും വിജയകരമായും നടത്തി വരുന്നു. നന്ദി.